നമസ്കാരം സംസ്ഥാന നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ വിധി അതായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ഉണ്ടായത് ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരായ മുഴുവൻ പ്രതികൾക്കും കൃത്യമായി പറയുകയാണെങ്കിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ എന്തുകൊണ്ട് ചരിത്രം പോലും സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വിധി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊൻപത് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകർ എസ് സംസ്ഥാന സെക്രട്ടറി കെ ഷാനെ കൊലപ്പെടുത്തുന്നു സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന പൊന്നാട് അൽഷാദ് ഹൗസ് ഷാനെ പിന്നിൽ നിന്ന് കാർ കാറിച്ച് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് നാട്ടുകാർ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇവിടെ നിന്നാണ് അക്രമ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് കെ എസ് ഷാനെ കൊലപ്പെടുത്തിയതിന്റെ ദേഷ്യം പ്രതികാരമായി മാറുന്നു ഈ പ്രതികാരം കൊലപാതകത്തിലേക്ക് എത്തുന്നു കെ ഷാൻ കൊല്ലപ്പെട്ട് പിറ്റേ ദിവസം പതിനഞ്ച് പേർ ചേർന്ന് അതിക്രൂരമായി രഞ്ജിത് ശ്രീനിവാസൻ എന്ന ബി ജെ പി പ്രവർത്തകനെ കൊല്ലപ്പെടുത്തുന്നു ആദ്യം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത് എങ്കിലും പിന്നീടാണ് ഇത് വെറും ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നും ഇത് ഒരു തീവ്രവാദ സംഘടനാ പ്രവർത്തനമാണ് എന്നും കണ്ടെത്തുന്നത് അതോടുകൂടിയാണ് രാജ്യദ്രോഹിയായ ചിലർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് പിന്നീട് കൂടുതൽ അന്വേഷണം ശക്തമാക്കി നിരവധി പി എഫ് ഐ പ്രവർത്തകരെ കണ്ടെത്തി ശ്രീനിവാസിന്റെ കൊലപാതകം അത് ഒരു വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് മുഴുവൻ പി എഫ് ഐ സംഘടനയിലെ അംഗത്വമുള്ളവരും അങ്ങനെയാണ് കേസ് വേറൊരു തരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് രഞ്ജിത് ശ്രീനിവാസിനെ ആലപ്പുഴയിലുള്ള വീട്ടിൽ കയറി പുലർച്ചെ പി എഫ് ഐ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇതിനു പിന്നാലെ പ്രതികൾ സംസ്ഥാനം തന്നെ വിട്ടു കൃത്യമായി ആസൂത്രണത്തിന് പിന്നാലെയായിരുന്നു രഞ്ജിത്തിനെ എസ് ഡി പി ഐ കാർ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പന്ത്രണ്ടംഗ സംഘം ആറ് ഇരുചക്ര വാഹനങ്ങളിലെത്തിയാണ് കൊലപാതകം നടത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെടുത്തു രഞ്ജിത്തിനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ എത്തിയെങ്കിലും ഫലമുണ്ടായില്ല അവർക്ക് മുന്നിൽ വെച്ച് മൃഗീയമായ രീതിയിൽ പി എഫ് ഐ പ്രവർത്തകർ രഞ്ജിത്തിനെ കൊലപ്പെടുത്തി സംഭവത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് പതിനഞ്ച് പ്രതികളെയും അറസ്റ്റ് ചെയ്ത കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയ കേസ് പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാറ് മുതൽ വിചാരണ ും സാക്ഷി വിസ്താരം മാർച്ച് ഒന്നിന് തുടങ്ങാനും കോടതി ഉത്തരവിട്ടു എന്നാൽ മാർച്ച് ഒന്നിന് വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു പിന്നീട് ഏപ്രിൽ പതിനേഴിന് സാക്ഷി വിസ്താരം ആരംഭിച്ചു മെയ് അഞ്ചിന് വീണ്ടും ഹൈക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തു ജൂൺ ഇരുപത്തിനാല് മുതലാണ് സാക്ഷി വിസ്താരം പിന്നീട് പുനരാരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വിസ്താരം പൂർത്തിയാക്കി നൂറ്റി സാക്ഷികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് വാദം പൂർത്തിയായി അങ്ങനെ പ്രതികളായ പതിനഞ്ച് പേരും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഇവർക്ക് വധശിക്ഷ വിധിച്ചു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത് സ്വതന്ത്രാനന്തര ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവ വിധിയായി ഇത് മാറി പ്രതികൾ എല്ലാവരും തന്നെ എസ് ഡി പി ഐയുടെയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും അംഗങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘം ചേർന്ന് നടത്തുന്ന ഒരു കൊലപാതക കുറ്റത്തിൽ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന പ്രതികൾക്കടക്കം നൂറ്റി നാല്പത്തിയൊൻപതാം വകുപ്പിലെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് കൃത്യം നടന്ന സ്ഥലത്ത് പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ബാധ്യത അവിടെ തത്സമയം ഇല്ലാതിരുന്ന പ്രതികളിലും നൽകി അതുകൊണ്ടാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകിയത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതിനാൽ കോടതിയിലേക്ക് വിധി പറയുന്ന ദിവസം ഹാജരാകാത്ത പത്താമത്തെ പ്രതിക്കും മറ്റു പ്രതികൾക്കും മേൽ ചുമത്തിയിരിക്കുന്ന അതേ കുറ്റം തന്നെ ചുമത്തിയിരിക്കുകയാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയെന്ന് തത്വത്തിൽ പറയുന്നുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുമുള്ള പ്രതികൾക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ പി സി വകുപ്പ് പ്രകാരം ആറുമാസം തടവുശിക്ഷയുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള പ്രതികൾക്ക് നൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഇതേ പ്രതികൾക്ക് നൂറ്റി നാൽപ്പത്തിയെട്ട് ഐ പി സി പ്രകാരം മൂന്ന് വർഷം തടവ് ശിക്ഷ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും ഒന്നും അഞ്ചും ഒൻപതും പതിനൊന്നും പന്ത്രണ്ടും പ്രതികൾക്ക് രണ്ടു വർഷം ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് അഞ്ഞൂറ് ക്ലോസ് രണ്ട് പ്രകാരം ഏഴ് വർഷം ശിക്ഷ ലഭിച്ചു ഒൻപത് പതിനൊന്ന് പതിനഞ്ച് പ്രതികൾക്ക് ഏഴ് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് ഏഴ് വർഷം തടവ് ഒന്നു മുതൽ ഒൻപത് വരെയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും എട്ടാം പ്രതിക്ക് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ലഭിച്ചു രണ്ട് എട്ട് ഏഴ് പ്രതികൾക്ക് ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഒരു മാസം തടവും വിധിച്ചു ഇതിൽ ആറ് ലക്ഷം രൂപ പിഴത്തുക രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കുടുംബത്തിന് കൈമാറണമെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി